ഈ വീഡിയോന്റെ തുടക്കം തന്നെ റോഡിന് പാരലൽ ആയിട്ട് ഒഴുകുന്ന ഒരു നദിയാണ് ഒരു പുഴ നമ്മുടെ നാട്ടിലെ പുഴ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പുഴകൾക്ക് വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ നിന്നൊന്നും ഇടിഞ്ഞ് പൊളിഞ്ഞ് ആകെ ഇതായിട്ടില്ല കരിങ്കല്ലുകൊണ്ട് കെട്ടി നിർത്തിയിട്ടില്ല അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് എങ്ങനെയാ വെച്ചാൽ അതേപോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ നാച്ചുറലായിട്ടുള്ളൊരു കാഴ്ചയാണ് വളരെ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചകളാണ് ഒരു നമ്മുടെ നാട്ടിലൊരു 10-20 വർഷം മുമ്പൊക്കെ കണ്ടിരുന്ന പുഴൻ്റെ തീരങ്ങളിലെല്ലാം കാഴ്ചയാണ് ഇന്നും തമിഴ്നാട്ടിൽ കാണാൻ കഴിയുന്നത് അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടകൾ കാരണം തന്നെയാണ് അതായത് മണൽ കൂറ്റുന്നത് മണൽ കോരുന്നത് കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് അത്രയും നല്ല കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൻ്റെയും കരൂരിൻ്റെയും നടുവിലായിട്ട് വരുന്ന കങ്കയം പറഞ്ഞ സ്ഥലത്ത് ഒരു രാത്രി തങ്ങി പിറ്റേ ദിവസം രാവിലെ തൃശ്ശിക്കടുത്തുള്ള ലാൽക്കുടി എന്ന ഗ്രാമം തേടിയിട്ടുള്ള യാത്രയാണ് ഈ യാത്രേൻ്റെ ഉദ്ദേശവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ശരിക്കും വ്യക്തമായിട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അപ്പോൾ ഈ യാത്രയിൽ ഞാൻ ഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യായിരുന്നു പക്ഷെ എൻ്റെ കൂട്ടുകാരനാണ് വീഡിയോ ഒക്കെ പകർത്തിയിട്ടുള്ളത് ഈ ചിത്രങ്ങളെല്ലാം പകർത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇത് ചിലപ്പോൾ ഉണ്ടാവും പുള്ളിക്ക് അങ്ങനെ അത്ര വീഡിയോ ഒന്നും പിടിച്ച് നല്ല പരിചയമുള്ള ആളല്ല ഏതായാലും നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടുപോയൊരു ഭാഗം പോലെയാണ് ഈ തൃശ്ശി ഭാഗം തൃശ്ശി ജില്ലയൊക്കെ ശരിക്കും കേരള കാലാവസ്ഥയും കേരളത്തോട് സാമ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാം ഇവിടെ കാണുന്നത് അപ്പോൾ ഞങ്ങളെ കാഴ്ചകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയാം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പുഴേൻ്റെ കാര്യങ്ങൾ അതായത് നല്ല പിന്നെ തീരങ്ങളാണ് പുഴേൻ്റെ തീരങ്ങൾ അത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പൊതുവേ തമിഴ്നാട്ടുകാരെ കുറിച്ച് നമുക്ക് വലിയ വൃത്തിയില്ലാത്ത ആളുകൾ എന്നാണല്ലോ പറയുന്നത് പക്ഷേ അവരുടെ കാര്യത്തിന് അവർ നല്ല വൃത്തിയുള്ള ആളുകൾ തന്നെയാണ് പിന്നെ ഇത് ഒരു പുഴ ഉണ്ടല്ലോ ഭാരതപ്പുഴയിലേറെ രീതിയിലൊരു പുഴയാണ് പിന്നെ അതിൻ്റെ കൈവരികളും കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ മെഡിക്കൽ ഷോപ്പ് വളരെ കുറവാണ് ഞാൻ എനിക്ക് ചെറിയൊരു പിന്നെ തലവേദന അതായത് തലേ ദിവസത്തെ പിന്നെ ഉറക്കിൻ്റെ അത്ര കണ്ട് ക്ലിയർ ആയിട്ടില്ല നമ്മളെ വീട്ടിൽ ഉറങ്ങുന്ന ആരും സുഖം കിട്ടില്ലല്ലോ മറ്റുള്ള സ്ഥലത്താകുമ്പോൾ അപ്പോൾ ഉറക്ക് ശരിയാത്തത് കാരണം എനിക്ക് ഭയങ്കര തലവേദന ആയിരുന്നു അപ്പോൾ തലവേദന ആയത് കാരണം എനിക്ക് ഒരു പിന്നെ ഗുളിക പാരസെറ്റാമോൾ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പ് തിരഞ്ഞിട്ട് വളരെ കുറേ ദൂരം ഇറങ്ങിയിട്ടാണ് ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ടുകിട്ടിയത് അപ്പോൾ അത് പൊതുവേ കുറവാണ് തമിഴ്നാട്ടിൽ അതിന് കാരണം എനിക്ക് തോന്നുന്നത് നല്ല ആരോഗ്യമുള്ള ജനതയായിരിക്കണം തമിഴ്നാട്ടുകാർ അതുകൊണ്ടായിരിക്കണം അപ്പോൾ അത് ഒരു ഇതാണ് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആദ്യമൊക്കെ വന്നിരുന്നതാണ് ഈ തിരുച്ചിറപ്പള്ളി പഴം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൂവമ്പഴത്തിൻ്റെയൊക്കെ സാമ്യമായിട്ടുള്ള തന്നെ പക്ഷേ പൂവമ്പഴത്തിൻ്റെ അത്ര വണ്ണമൊന്നും ഉണ്ടാവില്ല എന്നാൽ മൈസൂർ പഴത്തിലേറെ കുറച്ചും കൂടി വലുപ്പം ഉണ്ടാവും ആ ഒരു പഴം ആ പഴം ഇവിടെ വളരെ സുലഭമായിട്ട് കാണുന്നുണ്ട് അത് റോഡ് സൈഡിലൊക്കെ കീസിലാക്കിയിട്ട് കുറഞ്ഞ വിലക്ക് വിൽക്കുന്നുണ്ട് പിന്നെ തൃശ്ശിനാർപ്പള്ളി പഴം പറഞ്ഞ നല്ല രസമുള്ള ടേസ്റ്റുള്ള പഴമായിരുന്നു ചില ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും അങ്ങനെ അതൊരു കാഴ്ചയാണ് പിന്നെ മറ്റുള്ള കാഴ്ചകൾ എന്താ വെച്ചാൽ പിന്നെ ഞങ്ങളിപ്പോൾ ആദ്യം പോകുന്നത് തൃശ്ശിക്കടുത്തുള്ള ലാൽക്കുടി എന്ന സ്ഥലത്തേക്കാണ് അത് തൃശ്ശി എത്തുന്നതിന് മുമ്പ് അടുത്ത ഭാഗത്തേക്ക് തിരിഞ്ഞു പോകണം അങ്ങനെയാണ് ലാൽക്കുടിയിലേക്ക് എത്തുക പിന്നെ ലാൽക്കുടിയിൽ പോയതിൻ്റെ ശേഷമാണ് തൃശ്ശിയിലേക്ക് പോകുന്നത് തൃശ്ശിയിൽ ഒരു വേറൊരു കമ്പനിയും കൂടി നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അങ്ങോട്ടുള്ള യാത്ര അതായത് ഞങ്ങളുടെ യാത്രേൻ്റെ തിരിച്ചു പോരല്ല ഈ റൂട്ടാവില്ല വേറെ റൂട്ടായിരിക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ വണ്ടി ഉന്തുന്നതിനെ പറ്റി കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ വണ്ടി ഉന്തി സ്റ്റാർട്ടാക്കാൻ നോക്കിയതൊക്കെ അപ്പോൾ അതിൽ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പിന്നെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞല്ലോ ദിനേശൻ വർക്ക്ഷോപ്പ് പുള്ളി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും വണ്ടി ഉന്തി സ്റ്റാർട്ടാക്കരുത് അതായത് പ്രത്യേകിച്ച് ഈ ചെറിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ ഇതിന് ക്രാങ്കേഴ്സിന് പകരം ചെയിനായിരിക്കും അപ്പോൾ ആ ചെയിന് എൻജിൻ്റെ ഉള്ളിൽ പൊട്ടിക്കൊടുങ്ങാൻ സാധ്യത ഉണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ 10,000-60,000 രൂപ വരും അത് എൻജിൻ കഴിച്ച് പണിയെടുക്കണമെങ്കിൽ അപ്പോൾ ഒരു കാരണവശാലും പിന്നെ വണ്ടി ബാറ്ററി ഇറങ്ങി ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ തള്ളി സ്റ്റാർട്ടാക്കാൻ നോക്കരുത് പഴയ നമ്മുടെ ഞാനൊക്കെ എന്താ വെച്ചാൽ പഴയ കാലത്ത് ജീപ്പിൽ ക്ലീനർ പണി എടുത്തുകൊണ്ട് ഡ്രൈവറായതാണ് അപ്പോൾ ആ ഒരു പിന്നെ ഇതിലാണ് നമുക്ക് ആ ഒരു പരിചയത്തിലാണ് നമ്മൾ ഒറ്റയടിക്കുന്ന തള്ളി സ്റ്റാർട്ടാക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത് അപ്പോൾ അത് പ്രത്യേകം പറഞ്ഞിരുന്നു പിന്നെ പുള്ളി ഒരിക്കലും വണ്ടി തള്ളിയിട്ട് സ്റ്റാർട്ടാക്കരുത് തൽക്കാലം വേറെ ഏതെങ്കിലും വണ്ടിൻ്റെ ബാറ്ററി കൊടുന്ന് കണക്ട് ചെയ്തിട്ടോ എങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കാമെന്നാണ് പറഞ്ഞിരുന്നത്
പിന്നെ തമിഴ്നാട്ടിലേക്ക് പോരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ടോൾ പ്ലാസയിൽ കൊടുക്കാനുള്ള ഫാസ്റ്റ് ട്രാക്ക് അതെടുത്തതിൻ്റെ ശേഷം മാത്രമേ പോരാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയൊരു സംഖ്യ നഷ്ടം വരും. ഈ ടോൾ പ്ലാസയിൽ കൊടുക്കേണ്ട ക്യാഷ് പറഞ്ഞാൽ ഒന്നോ രണ്ടോ എന്നല്ല, 100, 130, 150 പല പല റോഡിനും പല ചാർജും ആയിരിക്കും. അത് 25 കിലോമീറ്ററിനായിരിക്കും ചിലത്, ചിലത് 50 കിലോമീറ്ററിനായിരിക്കും. അപ്പോൾ ഒരു ലോങ് യാത്രയ്ക്കാണെങ്കിൽ, തമിഴ്നാട്ടിലൂടെ ഒരു ലോങ് യാത്ര നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ആദ്യം എടുക്കുക വണ്ടീൻ്റെ പേരിൽ. ആ ഫാസ്റ്റ് ട്രാക്ക് എടുത്തതിൻ്റെ ശേഷം പോരുക. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഭാഗത്ത് ഞങ്ങൾ പിന്നെ കറക്റ്റ് എവിടുന്ന് തൊട്ടാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, ജനങ്ങൾ ആരും മാസ്ക് ഉപയോഗിക്കുന്നില്ല. ഇവിടെ കൊറോണ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്ത പോലെ, അതായത് ഇവർക്ക് അതിനെക്കുറിച്ചൊരു പിന്നെ ബോധമില്ലാത്തത് കൊണ്ടാണോ, അതോ ഇനി ഇവിടെ കേസുകളില്ലാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഞങ്ങൾ റോട്ടിൽ കാണുന്ന ഒരു മനുഷ്യനും മാസ്ക് വെച്ചിട്ടില്ല. മാസ്ക് പറഞ്ഞൊരു ഇത് തന്നെ ഇല്ല. അപ്പോൾ അതൊരു പ്രത്യേക കാഴ്ച തന്നെയായിരുന്നു നമ്മളെ ഈ ഒരു കാലഘട്ടത്തിൽ. കേരളത്തിലൊന്നും മാസ്ക് ഇല്ലാതെ പുറത്തുതന്നെ ഇറങ്ങാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ ഇവിടെ തമിഴ്നാട്ടിലെ ഈ തൃശ്ശി ജില്ലയിലും തൃശ്ശീൻ്റെ അടുത്തുള്ള പരിസര പ്രദേശങ്ങളിലൊന്നും ഒരു മനുഷ്യൻ പോലും മാസ്ക് ഉപയോഗിക്കുന്നില്ല. അതൊരു പ്രത്യേക തരം കാഴ്ച തന്നെയായിരുന്നു. പിന്നെ മറ്റൊന്ന് വെച്ചാൽ, ഇവിടെ ബസ്സുകൾക്കൊക്കെ ഒരേ ഓണാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബസ് യാത്രയ്ക്ക് ഒരുങ്ങി വരുന്ന ഒരാൾ അവരെ ജംഗ്ഷനിൽ എത്തുന്നതിൻ്റെ മുമ്പ് പിന്നെ ഒരു ബസ് വരുന്നുണ്ട് എന്ന് അറിയാൻ കഴിയും ആ ഓണ് അടി കേൾക്കുമ്പോൾ. എന്താ വെച്ചാൽ, ബസ്സിന് ഉപയോഗിക്കുന്ന ഹോണ് വേറെ ഒരു വാഹനത്തിനും ഉപയോഗിക്കുന്നില്ല, ഒരു പ്രത്യേക തരം സൗണ്ടാണ്. അപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ഉണ്ട് പിന്നെ ഈ ഇവർ പോലീസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ഹോൺ. അതുപോലെ തമിഴ്നാട്ടിലെ പ്രൈവറ്റ് ബസ്സുകൾക്കൊക്കെ ഒരേ, പ്രൈവറ്റിനും മറ്റുള്ള ഗവൺമെൻറ് ബസ്സിനൊക്കെ ഒരേ ഹോൺ തന്നെയാണ്, അത് ഒരേ സൗണ്ടാണ്. അപ്പോൾ അതൊരു ഇത് തന്നെയാണ്. പിന്നെ ഞാൻ ഞങ്ങൾക്ക് പിന്നെ ഈ ഇതിനെക്കുറിച്ച് വല്ലാതെ അറിയില്ലായിരുന്നു, ഈ ഫാസ്റ്റ് ട്രാക്കിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം പറഞ്ഞാൽ 10-18 വർഷമായി സൗദി അറേബ്യയിൽ വണ്ടി ഓടിച്ചാണ് തുടങ്ങുന്നത്. ഇവിടെ ഇപ്പം അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇവിടെ പിന്നെ ഇത് ടോൾ കൊടുത്തുങ്ങാണ്ട് റോഡിന് ടാക്സ് കൊടുത്തുങ്ങാണ്ട് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഫ്രീ ആണ് എല്ലാ റോഡും, എല്ലാം നല്ല നല്ല ഹൈവേകളിൽ. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിതശൈലി തന്നെയാണ്. അപ്പോൾ ഈ കാലം വരെ ഞാൻ ഒരു രൂപ പോലും ടോൾ കൊടുത്തുകൊണ്ട് സൗദി അറേബ്യയിലെ ഒരു ഭാഗത്തേക്കും ഞാൻ യാത്ര ചെയ്തിട്ടില്ല. സൗദിൻ്റെ പല ഭാഗത്തേക്കും ഞാൻ യാത്ര വണ്ടി ഓടിച്ച് പോയിട്ടുണ്ടെങ്കിലും എവിടെയും ടോളില്ല. അപ്പോൾ ആര് ചിന്തോണ്ടാണ് ഞാൻ എനിക്ക് ആ ഫാസ്റ്റ് ട്രാക്കിനെ കുറിച്ച് അങ്ങനെ നാട്ടിൽ അങ്ങനെ ഒരു അത് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ആഗയിൽ പോകുക, കൊച്ചി എയർപോർട്ട് പോകുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇല്ല ഒരു ടോൾ പ്ലാസയാണ്. അപ്പോൾ അതൊരു ഒറ്റ ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്താ വെച്ചാൽ കൊടുത്ത് പോകുക എന്നല്ലാതെ ഈ ഫാസ്റ്റ് ട്രാക്ക് എടുത്തിട്ടില്ല ഇനി കാലം വരെ. ഏതായാലും ഞങ്ങൾ ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് വൻ നഷ്ടം വന്നു എന്ന് തന്നെ പറയാം. ഒക്കെ 100, 90, 130 ആയിട്ട് പല പല റോഡുകളും ഒരേ ദിശയിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു റോഡ് കഴിഞ്ഞ് മറ്റേ റോഡിലേക്ക് കയറുമ്പോൾ പിന്നെയും ടോൾ കൊടുക്കണം. അങ്ങനെ ഒരു സംഖ്യ നഷ്ടം വന്ന്, അതൊരു വൻ നഷ്ടം തന്നെയാണ്. അപ്പോൾ അത് തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കുറച്ച് കാശ് നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ഓക്കെ. മറ്റൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മളെ നാട്ടിൽ ഇപ്പം ഞാൻ അടുത്ത മാസം 1-ാം തീയതിയാണ് സ്കൂളൊക്കെ തുറക്കാൻ പോണത്. പക്ഷെ തമിഴ്നാട്ടിൽ എന്നു കാലത്തോ തുറന്നിട്ടുണ്ട്. അതായത് ഈ ടൗണിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം കുട്ടികൾ സ്കൂളിൽ പോണതും ബസ് കാത്തു നിൽക്കുന്നതൊക്കെ, ബാഗും ഒക്കെ തോടിലൊക്കെ ഏറ്റിട്ട്. അപ്പോൾ അവിടെയൊക്കെ എന്തോ മാറിയിട്ടുണ്ട്, കൊറോണയൊക്കെ മാറി സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്. അത് ചെറിയ നൊച്ച കുട്ടികളൊന്നും കാണുന്നില്ലെങ്കിലും ഹൈസ്കൂളിലുള്ള കുട്ടികളൊക്കെ തോന്നുന്നത് നിൽക്കുന്നതൊക്കെ, ബസ്സും കാത്ത് നിൽക്കുന്നുണ്ട് ടൗൺ ചെറിയ ചെറിയ അങ്ങാടികളിലൊക്കെ. അതൊരു കാഴ്ച തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ. കൃഷ്ണപള്ളിക്കുള്ള യാത്ര മധ്യേ പോണ വഴിയിൽ റോഡ് സൈഡിൽ പിന്നെ നമ്മളെ കരിപ്പെട്ടി, അതായത് പനശർക്കര വിൽക്കണ കണ്ടു. അതെങ്ങനെ വെച്ചാൽ പഴയ കാല തനതായ ആ ഒരു രൂപത്തിൽ തന്നെയാണ് കച്ചവടം. അതായത് നമ്മളെ ഈ കൊടപ്പന ഉണ്ടല്ലോ, പിന്നെ ആ പന കൊടപ്പന പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ആളുകൾക്ക് അറിഞ്ഞോണമെന്നില്ല. ഒരു തൊപ്പിക്കുട ഉണ്ടാക്കി കണ്ട് പാടത്ത് കൃഷി ചെയ്ത് പിന്നെ കൃഷിക്കാരൊക്കെ വെച്ചു കൊടുത്തതിനൊരു പന, ഒരു തൊപ്പി ഉണ്ടതിനല്ലോ, അതിൻ്റെ പന, ആ പനൻ്റെ നാല് കൊണ്ട് ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കുന്ന ഒരു പായ പോലെ ഉണ്ടാക്കിയിട്ട് ആ പായയിൽ മടക്കിയിട്ടായിരുന്നു ഒരു കാലത്ത് നമ്മളെ നാട്ടിൽ പിന്നെ അലുവയും അതേപോലെ ഉണക്കമീൻ ഇതൊക്കെ വന്നിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പായയിലാണ് ഈ സാധനം വിൽക്കുന്നത്, അതിൽ ഒരു കൊട്ട രൂപത്തിലാക്കിയിട്ട്. അപ്പോൾ അത് പോണ വഴിയിൽ നിന്ന് ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ പോണ സമയത്ത് പറഞ്ഞാൽ ഞങ്ങൾ അർജൻറ്റിലായിട്ട് പോവുകയാണ്, അതായത് എത്രയും പെട്ടെന്ന് ആ കമ്പനിയിൽ എത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഈ
കൃഷ്ണവള്ളിക്കടുത്തില്ല ലാൽക്കുടി എന്ന സ്ഥലത്തെ ആ കമ്പനിയിൽ. അപ്പോൾ അത് കാരണം ഞങ്ങൾ നിർത്തിയില്ല വണ്ടി. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ വാങ്ങാൻ നിർത്തിയിട്ട് ഏതായാലും അങ്ങനെ പോയി. പിന്നെ ഭാഗ്യത്തിന് ഏതായാലും ആ സ്ഥലം ഞങ്ങൾക്ക് ഓർമ്മ അല്ലെങ്കിലും തിരിച്ചു പോരുമ്പോൾ ഇങ്ങനെ നോക്കി നോക്കി പോന്ന് സാധനം കണ്ടു. അതായത് കണ്ട് ഞങ്ങൾ നിർത്തി പിന്നെ വാങ്ങിച്ചു. 250 കിലോ വില പനശർക്കര. അതേപോലെ അവരടുത്ത് നമ്മൾ ചിലപ്പോൾ ചില ആളുകളൊന്നും ജീവിതത്തിൽ തീരെ കഴിക്കാത്ത ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ചുവന്ന കൽക്കണ്ടം, നമ്മൾ വെളുത്ത കൽക്കണ്ടം കണ്ടിട്ടുണ്ടല്ലോ കരിമ്പ് നിന്ന് എടുക്കുന്നത്, ഇത് പിന്നെ പനയെന്ന് എടുക്കണമെന്ന് പറഞ്ഞ ചുവന്ന കൽക്കണ്ടം, അതും 250 കിലോ വില. അപ്പോൾ അതും വാങ്ങിച്ചു ഒരു അരക്കിലോ, മറ്റതും ഒരു അരക്കിലോ വാങ്ങിച്ച്. പിന്നെ അത് മാത്രം കൂടാതെ വേറൊരു വെറൈറ്റി സാധനം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഓണത്തിനൊക്കെ സദ്യ വിളമ്പുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമല്ലോ വറുത്തകായ, പിന്നെ ശർക്കര ഉപ്പേരി പറഞ്ഞിട്ടുള്ള സാധനം, അതുപോലെ പിന്നെ ഇഞ്ചിനീരിൽ പിന്നെ വാറ്റിയെടുത്ത, വാറ്റിയല്ല ഈ കുറുക്കിയെടുത്ത പനം ശർക്കര. അതിന് കുറച്ച് വില കൂടുതലാണ്. ഏതായാലും അത് ഒരു പിന്നെ സാമ്പിൾ എന്ന നിലയ്ക്ക് കുറച്ച് തന്ന ചങ്ങായി കുറഞ്ഞ പൈസക്ക്. അപ്പോൾ അത് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റും അനുഭവിക്കാൻ കഴിഞ്ഞു ഈ യാത്രയിൽ. അതൊരു നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് അതിയായൊരു സന്തോഷമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ യൂട്യൂബിൽ ഒക്കെ കണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന ആളുകളൊന്ന് ചിന്തിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ കണ്ട് ഇറങ്ങിയതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഈ മുതൽ മുടക്കിൻ്റെ അപേക്ഷിച്ച് ലാഭമല്ലാതെ ഇല്ലാത്തൊരു ബിസിനസ്സാണിതെന്ന്. അതോടുകൂടി ഞങ്ങളത് പാടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഈ റോ മെറ്റീരിയലിൻ്റെ വില തന്നെയാണ് പ്രോബ്ലം. അപ്പോൾ ഗൾഫൊക്കെ നിർത്തിക്കാണ്ട് പല ആളുകളും ഇത്തരം സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി തുനിയും. അപ്പോൾ അവരൊക്കെ ഒന്ന് ചിന്തിക്കുക, ആദ്യം അതിനെക്കുറിച്ച് ശരിക്കൊന്ന് പഠിക്കുക, എന്നിട്ട് ഇറങ്ങുക. ഓക്കെ.
കൃഷ്ണാപള്ളിക്ക് അടുക്കും തോറും റോഡിന് പാരലായിട്ട് ഒഴുകുന്ന നദികളാണ്. അത് തന്നെ നല്ലൊരു കാഴ്ചയാണ്. കണ്ണിന് കുളിർമയേകുന്ന നല്ല ഭംഗിയുള്ള നദികളാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കാണുന്ന വൻ മരങ്ങളുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ പുളിയില്ലേ, അത് തന്നെയാണ്. ആ പുളിയാണ്. പക്ഷേ ഇത് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള വൻ മരങ്ങളാണ്. നല്ലോണം കായ്ക്കുന്നുണ്ട് അതൊക്കെ. ഇവർ അണ്ണന്മാർ ഇവിടെ നിന്നാണ് ഈ പുളിയൊക്കെ എടുത്തിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കൊടുന്നു കണ്ട് വെക്കുന്നുണ്ടല്ലോ, കിലോ 50-70 ആയിട്ട് കുറഞ്ഞ വിലക്ക്. അതാണ് പിന്നെ ഒരു കാഴ്ച. എന്താ വെച്ചാൽ നമ്മളെ പാലക്കാട് സൈഡിലൊക്കെ ഉണ്ടല്ലോ, ഒറ്റപ്പാലം, പാലക്കാട്, ഗോതകുറിശി ആ ഭാഗത്തൊക്കെ കാണുന്ന കരിമ്പന, അതിവിടെ നന്നായിട്ട് കാണുന്നുണ്ട്. ശരിക്കും നമ്മളെ പാലക്കാട് കാലാവസ്ഥയും ക്ലൈമറ്റൊക്കെയാണ് ഈ ഭാഗത്തേക്ക്. തമിഴ്നാട്ടിൽ നിന്ന് സാധാരണ പൊതുവേ തമിഴ്നാടിൻ്റെ ഒരു കാലാവസ്ഥയല്ല കൃഷ്ണാപള്ളീൻ്റെ കാലാവസ്ഥ. കേരളത്തിനോട് സാമ്യമുള്ളൊരു കാലാവസ്ഥയാണ്. കുറേ നദികളും പുഴകളും പിന്നെ വയലുകളും കൃഷിയും നെല്ലും എല്ലാം ഉള്ളൊരു, ശരിക്കും നല്ലൊരു ജീവിക്കാൻ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. തമിഴ്നാട്ടിൽ വേറൊരു പ്രത്യേകത കണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലിപ്പോൾ അപ്രോച്ച് റോഡ് ഉണ്ടല്ലോ, അതായത് പാലം തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള റോഡ്,
ആ റോഡും പാലൊക്കെ ഒരേ ലെവലിൽ ടാർ ചെയ്ത് കൊണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ വണ്ടിക്ക് ഒരിക്കലും ഒരു കുലുക്കോ ചാട്ടോ ഒന്നും അറിയപ്പോൾ അറിയില്ല നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ. എന്നാൽ തമിഴ്നാട്ടിൽ നേരെ തിരിച്ചാണ്, പാലത്തിൻ്റെ മുകളിൽ ടാർ ചെയ്യുന്നില്ല. അത് ഞാൻ മിക്ക സ്ഥലങ്ങളിലും ശ്രദ്ധിച്ചു, അവിടെ മാത്രം ടാറിങ് ഒഴിവാക്കിയിട്ടുണ്ട്. ആ കോൺക്രീറ്റ് അതുപോലെ കിടക്കുന്നു, ആ പാലം വാർത്ത അന്നത്തെ ആ കോൺക്രീറ്റ്, അതിൻ്റെ മുകളിൽ കൂടിയാണ് വണ്ടി പോണത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഭയങ്കര ചാട്ടായിരിക്കും പാലത്തിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ. ഒരു മിതമായ സ്പീഡിൽ അവിടുന്ന് പോകാൻ കഴിയുള്ളു, ആളുകൾ അങ്ങനെ പോകണുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെ അടിച്ചു മിന്നി പോകാനും കഴിയില്ല. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിൽ ഇവരെന്തെങ്കിലും മാറി ഇത് കണ്ടിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു, പിന്നെ ഇപ്പോൾ പറയാം ചിലപ്പോൾ വല്ല കോൺക്രീറ്റിന് വല്ല വിള്ളലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം, എന്താ അറിയില്ല. ഏതായാലും അതൊരു പ്രത്യേകത തന്നെയാണ്, കണ്ട കാഴ്ചകളിലെ ഒരു പ്രത്യേകത. ഞങ്ങൾ ലാൽഗുടിയിലുള്ള ഫാക്ടറി കണ്ടതിന് ശേഷം പിന്നെയുള്ള ഫാക്ടറി കാണാനുണ്ടായിരുന്നത് തൃശ്ശിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു. കറക്റ്റ് പിന്നെ സ്ഥലം എത്രത്തോളം ദൂരമുണ്ട് അറിയില്ല, പക്ഷേ മാപ്പിൽ നോക്കിയിട്ട് കുറേ ദൂരം ഓടാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, തൃശ്ശിയിൽ എന്തൊക്കെയോ റോഡ് പണി നടക്കുന്നതുകൊണ്ട് റോഡൊക്കെ വഴിതിരിച്ച് വിട്ടേക്കാണ്. അപ്പോൾ മാപ്പിൽ കുറച്ച് തോനെ ദൂരമാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ കൂട്ടുകാരൻ പറഞ്ഞു, പിന്നെ നമുക്കതിപ്പോൾ കാണേണ്ടത് കണ്ടപ്പോൾ നമ്മൾ രണ്ട് കമ്പനി കണ്ടു, ഇപ്പോൾ ഏകദേശം രൂപം തന്നെ ആയിരിക്കുമല്ലോ എന്നുള്ളതിൽ. പിന്നെ ഞങ്ങൾ കാണാതെ ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുകയാണ്, നാട്ടിലേക്കുള്ള തിരിച്ചുള്ള പോരലാണ്. ഞങ്ങൾ തിരിച്ച് പോരുന്ന കോയമ്പത്തൂർ ടച്ച് ചെയ്യാതെ നേരെ ഹൈവേ പിടിച്ചാണ്ട് പോരുകയാണ്. അപ്പോൾ ആ യാത്രയിലാണിപ്പോൾ.
ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നവരെ വണക്കം.